ഗാന്ധി ജയന്തിയോടനുബന്ധിച്ച് നൂറിലധികം ചോദ്യങ്ങൾ അടങ്ങിയ ഒരു ക്വിസ് വീഡിയോയുമായാണ് ഞാൻ എത്തിയിരിക്കുന്നത്. വിദ്യാർത്ഥികൾക്ക് ഉപകാരപ്രദമായ എല്ലാത്തരം വീഡിയോകൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓൾ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. നേരെ ക്വിസിലേക്ക്. ഗാന്ധിജിയുടെ മുത്തച്ഛന്റെ പേര് എന്ത്? ഉത്തംചന്ദ് ഗാന്ധി. പുത്ലിബായ് ഗാന്ധിജിയുടെ ഓർമ്മയിൽ അവശേഷിപ്പിച്ചിട്ടുള്ള മുന്തിയ മുദ്ര എന്തായിരുന്നു? അവരുടെ ആത്മവിശുദ്ധി. ഗാന്ധിജി പ്രൈമറി വിദ്യാഭ്യാസം നടത്തിയത് എവിടെ? രാജ്കോട്ടിൽ. ഗാന്ധിജി സ്വന്തം ആത്മകഥയിൽ എഴുതാതിരുന്നാൽ കൊള്ളാമെന്ന് ഏറെ ആഗ്രഹിച്ച അധ്യായം ഏത്? ബാല്യവിവാഹം. വിവാഹം നടക്കുമ്പോൾ ഗാന്ധിജിയുടെ വയസ്സ് എത്ര? 13 വയസ്സ്. ഗാന്ധിജി ഇംഗ്ലണ്ടിലേക്ക് പഠിക്കാൻ പോയത് എത്രാം വയസ്സിലാണ്? 18 വയസ്സിൽ. കുട്ടികളുടെ കൈയക്ഷരം നന്നാക്കാനായി ഗാന്ധിജിക്ക് പറയാനുള്ളത് എന്താണ്? എഴുതാൻ പഠിപ്പിക്കും മുൻപ് ചിത്രകല പഠിപ്പിക്കുക. ആരുടെ ഉപദേശപ്രകാരമാണ് ഗാന്ധിജി രാമനാമ ജപം ആരംഭിച്ചത്? വളർത്തമ്മയായ രംഭയുടെ. ഗാന്ധിജിയുടെ അഭിപ്രായത്തിൽ ഭക്തി സാഹിത്യത്തിലെ മികച്ച ഗ്രന്ഥം ഏത്? തുളസീദാസ രാമായണം. ഗാന്ധിജിക്ക് നിരീശ്വരവാദത്തിൽ അല്പം ആഭിമുഖ്യം തോന്നാൻ ഇടയാക്കിയ ഗ്രന്ഥം ഏത്? മനുസ്മൃതി. ഇംഗ്ലണ്ടിലേക്ക് പോകുന്ന കാരണം പറഞ്ഞ് ഗാന്ധിജിയെ സമുദായ പ്രഷ്ടനാക്കിയതാര്? മോഡ്ബനിയ സമുദായ തലവനായ സേട്ട്. ഇംഗ്ലണ്ടിലെ താമസകാലത്ത് ഗാന്ധിജി സസ്യബുക്കുകളുടെ ക്ലബ്ബ് തുടങ്ങിയ സ്ഥലം ഏത്? ബേസ് വാട്ടർ. നബിയെ പറ്റി ഗാന്ധിജി ഗ്രഹിച്ചത് ഏത് കൃതിയിൽ നിന്നാണ്? ഹീറോസ് ആൻഡ് ഹീറോ വർഷിപ്പ്. നിയമ കോടതികളിൽ ഗർജിക്കുന്ന സിംഹം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ആരെ? ഫിറോസ് ഷാ മേത്തയെ. ടോൾസ്റ്റോയുടെ ഏത് ഗ്രന്ഥമാണ് ഗാന്ധിജിയെ ഏറെ സ്വാധീനിച്ചത്? ദൈവരാജ്യം നിന്നിലാണ് അഥവാ ദ കിങ്ഡം ഓഫ് ഗോഡ് ഈസ് വിദിൻ യു. വല്ലഭായ് പട്ടേലിന് ഗാന്ധിജി നൽകിയ പദവി ഏത്? സർദാർ. ടോൾസ്റ്റോയി ഫാമിൽ ഗാന്ധിജിയോടൊപ്പം കഴിഞ്ഞ വെള്ളക്കാരൻ ആര്? മിസ്റ്റർ കല്ലൻ ബാക്ക്. ഗാന്ധിജി ഉപവാസം പരിശീലിച്ചത് എവിടെ വെച്ച്? ടോൾസ്റ്റോയി ഫാമിൽ വച്ച്. ഗാന്ധിജി അധ്യാപക വേഷത്തിൽ പ്രവർത്തിച്ചതും ഇവിടെ വെച്ചാണ്. ഹിന്ദു മതത്തെപ്പറ്റി കൂടുതൽ പഠിക്കാൻ ഗാന്ധിജിക്ക് പ്രചോദനം നൽകിയ വ്യക്തി ആര്? റായ്ചന്ദ് ഭായ്. സത്യാഗ്രഹം എന്ന് ഗാന്ധിജിയുടെ സമരമുറയ്ക്ക് പേര് നിർദ്ദേശിച്ചത് ആര്? മഗൻലാൽ ഗാന്ധി. ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ ഇന്ത്യക്കാരുടെ അവസ്ഥയെപ്പറ്റി രാജ്കോട്ടിൽ വെച്ച് പ്രസിദ്ധീകരിച്ച ലഘുലേഖ അറിയപ്പെടുന്നത് എങ്ങനെ? പച്ച ലഘുലേഖ, ഗ്രീൻ പാംപ്ലെറ്റ്. ഗാന്ധിജിയുടെ കേരള സന്ദർശന വേളയിൽ തൻ്റെ സ്വർണ്ണാഭരണങ്ങൾ ഗാന്ധിജിക്ക് സമ്മാനിച്ച വനിത ആര്? കൗമുദി ടീച്ചർ. ജനങ്ങളുടെ ആധ്യാത്മിക വിമോചനത്തിൻ്റെ ആധികാരിക രേഖയായ സ്മൃതി എന്ന് ഗാന്ധിജി വാഴ്ത്തിയത് ഏത് സംഭവത്തെയാണ്? ക്ഷേത്രപ്രവേശന വിളംബരത്തെ. ഗാന്ധിജി എത്ര തവണ ജയിൽവാസം അനുഭവിച്ചിട്ടുണ്ട്? 11 തവണ. ഗാന്ധിജിയുടെ സഹോദരിയുടെ പേര് എന്ത്? റാലിയത്ത് ബഹൻ. ഗാന്ധിജിക്ക് എത്ര മക്കൾ ഉണ്ടായിരുന്നു? 4. ഗാന്ധിജി സ്വയം പരിശീലിച്ച ചികിത്സാരീതി ഏതായിരുന്നു? ജലചികിത്സ. ഗാന്ധിജിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയുടെ പേര് എന്ത്? പ്യാരലാൽ. ഗാന്ധിജിയുടെ ചരമവാർഷികം ആചരിക്കുന്നത് കൂടാതെ ജനുവരി 30 എന്ന ദിവസത്തിന് മറ്റെന്തെല്ലാം പ്രാധാന്യം ഇന്ത്യ കൽപ്പിക്കുന്നു? രക്തസാക്ഷി ദിനമായും കുഷ്ഠരോഗ വിരുദ്ധ ദിനമായും. ഗാന്ധിജിയുടെ അടിസ്ഥാന വിദ്യാഭ്യാസം എന്ന വിദ്യാഭ്യാസ ദർശനം ഊന്നൽ നൽകുന്നത് എന്തിനാണ്? തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം. ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം തുടങ്ങിയത് എവിടെ? സൂറത്തിലെ ബർദോളി. ഗാന്ധിജി എത്ര വർഷം ദക്ഷിണാഫ്രിക്കയിൽ ഉണ്ടായിരുന്നു? 21 വർഷം.
ഗാന്ധിജി സത്യാഗ്രഹ സഭ സ്ഥാപിച്ചത് എവിടെ? ബോംബെയിൽ. ഗാന്ധിജി ആദ്യമായി പങ്കെടുത്ത കോൺഗ്രസ് രാഷ്ട്രീയ സമ്മേളനം എവിടെയായിരുന്നു? 1919 അമൃത്സർ സമ്മേളനം. നിയമലംഘന സമരം നിർത്തിവെക്കാനുള്ള ഗാന്ധിജിയുടെ തീരുമാനത്തെ സാർവദേശീയ അത്യാഹിതം എന്ന് വിളിച്ചത് ആര്? സുഭാഷ് ചന്ദ്രബോസ്. രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ ഗാന്ധിജിയുടെ ഉപദേഷ്ടാവ് ആരായിരുന്നു? മദൻമോഹൻ മാളവ്യ. ഗാന്ധിജി ദണ്ഡിയാത്ര നടത്താൻ എത്ര ദിവസമെടുത്തു? 24 ദിവസം. ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിലായിരുന്നപ്പോൾ ബോവർ യുദ്ധത്തിൽ ബ്രിട്ടീഷുകാരെ സഹായിക്കാനായി രൂപീകരിച്ച സംഘടനയുടെ പേരെന്ത്? ഇന്ത്യൻ ആംബുലൻസ് സേന. രാജ്യദ്രോഹത്തിന് ബ്രിട്ടീഷ് ഗവൺമെൻറ് ആദ്യമായി ഗാന്ധിജിയെ അറസ്റ്റ് ചെയ്തത് എവിടെ വച്ച്? അഹമ്മദാബാദിൽ വച്ച്. ഗാന്ധിജിയുടെ ഹരിജനോദ്ധാരണ യാത്ര എത്ര കാലം നീണ്ടു നിന്നു? 9 മാസം. 12,500 മൈൽ ദൂരം. വാരണാസിയിലാണ് അവസാനിച്ചത്. 800,000 രൂപയാണ് പിരിഞ്ഞു കിട്ടിയത്. ഗാന്ധിജിയുടെ കുടുംബ ഉപദേഷ്ടാവ് ആരായിരുന്നു? ബേച്ചർജി സ്വാമി. ഗാന്ധിജിയെ സസ്യബുക്കാവുവാൻ കൂടുതൽ പ്രേരിപ്പിച്ച ഗ്രന്ഥം ഏത്? സാൾട്ടിൻ്റെ പ്ലീ ഫോർ വെജിറ്റേറിയനിസം എന്ന പുസ്തകം. ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിലെത്തിയപ്പോൾ ഡർബൻ തുറമുഖത്ത് ഗാന്ധിജിയെ സ്വീകരിക്കാനെത്തിയത് ആരാണ്? അബ്ദുള്ള സേട്ട്. ഗാന്ധിയിൽ ക്രിസ്തുവിനെ ദർശിച്ച നോവലിസ്റ്റ് ആര്? റോമൻ റോളണ്ട്. ഗാന്ധിജി ആദ്യമായി പൊതുവേദിയിൽ പ്രസംഗിച്ചത് എത്രാം വയസ്സിലാണ്? 25-ാം വയസ്സിൽ. വസ്ത്രധാരണ രീതിയെപ്പറ്റി ഗാന്ധിജി ദൃഢനിശ്ചയം ചെയ്തത് എവിടെ വച്ച്? വാരണാസിയിൽ വച്ച്. ഗാന്ധിജിയുടെ ഇടപെടൽ മൂലം വധശിക്ഷയിൽ നിന്ന് രക്ഷപ്പെട്ട കേരളീയനായ വിപ്ലവകാരി ആര്? KP R ഗോപാലൻ. നേറ്റാൾ ഇന്ത്യൻ കോൺഗ്രസിൻ്റെ ആരംഭത്തിൽ ഗാന്ധിജി ഏത് പദവിയാണ് വഹിച്ചത്? ഓണററി സെക്രട്ടറി. ഇങ്ങനെ ഒരു മനുഷ്യൻ മജ്ജയോടും മാംസത്തോടും കൂടി ജീവിച്ചിരുന്നുവെന്ന് വരും തലമുറ വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ് എന്ന് ഗാന്ധിജിയെ പറ്റി പറഞ്ഞ മഹാൻ ആര്? ആൽബർട്ട് ഐൻസ്റ്റീൻ. ഗാന്ധിജിയെ സ്നേഹിതനായി കൊണ്ടു നടന്നതിനാൽ ഏറെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വന്ന ദക്ഷിണാഫ്രിക്കയിലെ വെള്ളക്കാരൻ ആര്? മിസ്റ്റർ ബേക്കർ. ഗാന്ധിജി പങ്കെടുത്ത ആദ്യത്തെ കോൺഗ്രസ് സമ്മേളനത്തിൽ അദ്ദേഹം അവതരിപ്പിച്ച പ്രമേയം ഏതായിരുന്നു? ദക്ഷിണാഫ്രിക്കയെപ്പറ്റിയുള്ള പ്രമേയം. ഗാന്ധിജിയുടെ ആദ്യത്തെ സത്യാഗ്രഹം എന്തിനു വേണ്ടിയായിരുന്നു? 1906 ദക്ഷിണാഫ്രിക്കയിൽ വർണ്ണവിവേചനത്തിനെതിരെ. ഗാന്ധിജിയുടെ ആദ്യ നിരാഹാര സമരം എന്തിനു വേണ്ടിയായിരുന്നു? അഹമ്മദാബാദിലെ മിൽ തൊഴിലാളികളുടെ അവകാശങ്ങൾക്ക് വേണ്ടി. ലോകസമാധാനം പുനഃസ്ഥാപിക്കാൻ ഗാന്ധിജി നിർദ്ദേശിച്ച ഒറ്റമൂലി എന്ത്? നാവ് അടക്കുക. ഗാന്ധിജിയെ സോക്രട്ടീസിനോട് സാമ്യപ്പെടുത്തിയത് ആര്? ജവഹർലാൽ നെഹ്റു. ഗാന്ധിജിയുടെ ആത്മകഥ ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ആര്? മഹാദേവ് ദേശായി. ഗാന്ധിജിയുടെ ആത്മീയ ഗുരു ആര്? ലിയോ ടോൾസ്റ്റോയ്. ഗാന്ധിജിയുടെ രാഷ്ട്രീയ പിൻഗാമി ആര്? ജവഹർലാൽ നെഹ്റു. ഗാന്ധിജിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ എന്നറിയപ്പെടുന്നത് ആര്? സി രാജഗോപാലാചാരി. ഗാന്ധിജി ജനിച്ച വീടിൻ്റെ പേര് എന്ത്? കീർത്തി മന്ദിർ. ഗാന്ധിജിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രാർത്ഥനാ ഗീതം ഏതായിരുന്നു? വൈഷ്ണവ ജനതോ എന്ന ഗീതം. ഗാന്ധിജിയുടെ അവസാന വാക്കുകൾ എന്ത്? ഹേ റാം. ഗാന്ധിജിയുടെ പേഴ്സണൽ സെക്രട്ടറിയുടെ പേര് എന്ത്? മഹാദേവ് ദേശായി. ഗാന്ധി വധത്തെ തുടർന്ന് നിരോധിച്ച സംഘടന ഏത്?
RSS. ഗാന്ധിജിയുടെ ഘാതകരെ തൂക്കിലേറ്റിയത് ഏത് ജയിലിൽ? അംബാല ജയിലിൽ. ഗോഡ്സെയോടൊപ്പം അംബാല ജയിലിൽ തൂക്കിലേറ്റിയത് ആരെ? നാരായൺ ആപ്തെ. വെയ്റ്റിംഗ് ഫോർ മഹാത്മ എന്ന പുസ്തകം ആരുടേതാണ്? ആർ കെ നാരായണൻ. ഗാന്ധിജിയുടെ ആത്മീയ പിൻഗാമി ആര്? വിനോബ ഭാവെ. ഗാന്ധിജിയുടെ ആത്മകഥയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന കാലം ഏതാണ്? 1869 മുതൽ 1921 വരെ. ഗാന്ധിജി ആദ്യം എഴുതിയ പുസ്തകം ഏത്? ഹിന്ദ് സ്വരാജ്. ഗാന്ധിജി അവസാനമായി തടവ് അനുഭവിച്ച ജയിൽ ഏത്? ആഖാഖാൻ കൊട്ടാരം. ഇവിടെ വെച്ച് തന്നെയാണ് കസ്തൂർബ ഗാന്ധി അന്തരിച്ചത്. ഗാന്ധിജിയുടെ ആത്മകഥയിൽ പരാമർശമുള്ള ഏക മലയാളി ആര്? ബാരിസ്റ്റർ ജി പി പിള്ള. ഗാന്ധിജിയുടെ ആദ്യ കേരള സന്ദർശനത്തിൽ കോഴിക്കോട് നടത്തിയ പ്രസംഗം പരിഭാഷപ്പെടുത്തിയത് ആര്? കെ മാധവൻ നായർ. ഒരു തീർത്ഥാടനം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ച കേരള സന്ദർശനം ഏത്? ഗാന്ധിജിയുടെ 5-ാം കേരള സന്ദർശനം. ഇന്ത്യ മാതൃസുരക്ഷാ ദിനമായി ആചരിക്കുന്നത് ആരുടെ ജന്മദിനമാണ്? കസ്തൂർബ ഗാന്ധിയുടെ. ഗാന്ധിജിയെക്കുറിച്ച് അക്കിത്തം എഴുതിയ മഹാകാവ്യം ഏത്? ധർമ്മസൂര്യൻ. ഗാന്ധിജിയുടെ ആത്മകഥ ആദ്യമായി മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തത് ആര്? കെ മാധവൻ നായർ. ഗാന്ധിജിയുടെ ജീവചരിത്രം എഴുതിയ ആദ്യ മലയാളി ആര്? സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ള. തൻ്റെ ജീവചരിത്രത്തിന് ഗുജറാത്തി ഭാഷയിൽ ഗാന്ധിജി കൊടുത്ത പേര് എന്തായിരുന്നു? സത്യകെ ഗോദ്. തൻ്റെ ശിഷ്യയായിരുന്ന ബ്രിട്ടീഷ് വനിത മെഡലിൻ സ്ലാഡിന് ഗാന്ധിജി നൽകിയ പേര് എന്ത്? മീരാബെൻ. ഗംഗയെ പോലെ എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ആരെ? ഗോഖലയെ. ഗാന്ധിജിയുടെ 100-ാം ജന്മവാർഷികത്തിൽ നിലവിൽ വന്ന സംഘടന ഏത്? നാഷണൽ സർവീസ് സ്കീം, NSS. ഗാന്ധിജിയെ തൻ്റെ ഏകാംഗ സേന എന്ന് വിളിച്ചത് ആര്? മൗണ്ട് ബാറ്റൻ പ്രഭു. രാജ്യസ്നേഹികളുടെ രാജകുമാരൻ എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ആരെ? നേതാജി സുഭാഷ് ചന്ദ്രബോസിനെ. ഗാന്ധിജിയെ ആദ്യമായി രാഷ്ട്രപിതാവെന്ന് വിശേഷിപ്പിച്ചത് സുഭാഷ് ചന്ദ്രബോസാണ്. ഓഗസ്റ്റ് പ്രമേയം എന്നറിയപ്പെടുന്നത് എന്ത്? ക്വിറ്റ് ഇന്ത്യ പ്രമേയം. ഏത് നിയമത്തിനെതിരെയാണ് രാജ്യവ്യാപകമായി ഹർത്താൽ ആചരിക്കാൻ ഗാന്ധിജി ആഹ്വാനം ചെയ്തത്? റൗലക്റ്റ് ആക്ട്. ഇതോടെയാണ് ഗാന്ധിജി രാജ്യവ്യാപകമായി ശ്രദ്ധേയനായത്. റിച്ചാർഡ് ആറ്റൻബറോ സംവിധാനം ചെയ്ത ഗാന്ധി സിനിമയിൽ ഗാന്ധി വേഷം ചെയ്തത് ആര്? ബെൻ കിങ്സ്ലി. ഗാന്ധിജിയുടെ ആത്മകഥ ആദ്യം പ്രസിദ്ധീകരിച്ചത് ഏത് പേരിലായിരുന്നു? സത്യശോധിനി. കുട്ടിക്കാലത്ത് ഗാന്ധിജിയെ ഏറെ സ്വാധീനിച്ച നാടകങ്ങൾ ഏതെല്ലാം? ഹരിശ്ചന്ദ്ര, ശ്രാവണകുമാരൻ. മേക്കിംഗ് ഓഫ് മഹാത്മ എന്ന സിനിമയുടെ സംവിധായകൻ ആര്? ശ്യാം ബെനഗൽ. പിൻതിയതി വെച്ച ചെക്ക് എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് എന്തിനെ? ക്രിപ്സ് മിഷനെ. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ഗാന്ധിജി ബംഗാളിലെ ഏത് ഭവനത്തിലായിരുന്നു? ഹൈദരി മൻസിൽ എന്ന മുസ്ലിം ഭവനത്തിൽ.